വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അൻവാവുൽ ഖബറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അൻവാവുൽ ഖബറിൽ അതിൻ്റെ ഇനങ്ങളാണ് പറഞ്ഞത്. അതിൽ മുഫ്രദായി വരാം, ജുംല ആയിട്ട് വരാം, ആ ജുംല തന്നെ ജുംല ഇസ്മി ആയിട്ട് വരാം, ജുംല ഫീലി ആയിട്ട് വരാം, പിന്നെ ഷിബ്ഹ് ജുംലയെ കുറിച്ചും പറഞ്ഞിരുന്നു. അപ്പം ഇതിൽ നമ്മൾ അൻവാവുൽ ഖബറിൽ തന്നെ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ ഒരു കാര്യം, കൈഫ നുഹവ്വിലുൽ ഖബറൽ മുഫ്രദ ഇലാ ജുംലത്തിൻ വൽ ജുംലത്തെ ഇലാ മുഫ്രദിൻ. അതായത് മുഫ്രദായ ഒരു ഖബറിനെ നമുക്ക് എങ്ങനെ ജുംലയാക്കി മാറ്റാം, ജുംലയായ ഒരു ഖബറിനെ നമുക്ക് എങ്ങനെ മുഫ്രദാക്കി മാറ്റാം. ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എങ്ങനെയാണ് ഒരു മുഫ്രദായ ഖബർ വന്ന സെന്റൻസിൽ ഒരു മുഫ്രദായ ഖബറിനെ നമുക്ക് എങ്ങനെ ഒരു ജുംലയായ ഖബറാക്കി മാറ്റാൻ പറ്റും, ജുംലയായി ഖബർ വന്നതിനെ നമുക്ക് എങ്ങനെ മുഫ്രദായ ഖബറാക്കി മാറ്റാൻ പറ്റും? ഇവിടെ ഒരു ഉദാഹരണം നോക്കൂ. മുഹമ്മദുൻ കരീമുൽ ഖുലുഖി, മുഹമ്മദുൻ എന്നതാണ് ഇവിടുത്തെ മുബത്തത്. കരീമുൻ, കരീമുൽ ഖുലുഖി, കരീമു എന്നതാണ് ഇവിടുത്തെ ഖബർ. അൽ ഖുലുഖി എന്ന് പറഞ്ഞാല് അവന്റെ സ്വഭാവം. അപ്പൊ കരീമുൽ ഖുലുഖി, സ്വഭാവം നന്നായവൻ. അപ്പോ കരീമുൽ ഖുലുഖി എന്നതിൽ കരീമു എന്നതാണ് ഇവിടുത്തെ മുബത്തത്. മുഹമ്മദുൻ കരീമുൽ ഖുലുഖി. ഇവിടെ നമ്മൾ മുഫ്രദായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് കരീമ് എന്നുള്ളത്. ഇനി അടുത്ത, അപ്പൊ നമ്മൾ മുഹമ്മദ് എന്നത് എന്താണ്? മുബത്തദ ആണ്, മർഫു ആണ്, ബില്ലൊമ്മത്തിയാണ്. കരീമു എന്നുള്ളതോ, കരീമു എന്നുള്ളത് ഖബറാണ്, മർഫു ആണ്, ബില്ലൊമ്മത്താണ്. അൽ ഖുലുഖി എന്നുള്ളത് മുലാഫിലേഹി മജ്റൂറാണ്. അപ്പൊ മുഹമ്മദുൻ കരീമുൽ ഖുലുഖി, സ്വഭാവം നന്നായവൻ എന്നാണ് ഇവിടെ അർത്ഥമുള്ളത്. ഇനി അതിനെ നമുക്ക് കരീമുൽ ഖുലുഖി എന്നുള്ള കരീമു എന്നുള്ളതിനെ നമുക്ക് തിരിച്ച് എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. മുഹമ്മദുൻ ഖുലുഖുഹു കരീമുൻ, ഇപ്പൊ ഉണ്ടോ, മുഹമ്മദുൻ ഖുലുഖുഹു കരീമുൻ. കരീമുൽ ഖുലുഖി എന്നുള്ളതിന് പകരം ആ ഖുലുഖില് ലമീർ ഇട്ട് കൊടുത്തു. ആർക്കുള്ള ലമീർ? മുഹമ്മദിലേക്കുള്ള ലമീർ കൊടുത്തു. എന്നിട്ട് അതിനെ ആദ്യത്തിലേക്ക് കൊണ്ടുവന്നു, അതിനെ മുബത്തദാക്കി. ആ ഖുലുഖി എന്നുള്ളതിന് മുബത്തദാക്കി. അപ്പൊ ഖുലുഖുഹു, അവന്റെ സ്വഭാവം, മുഹമ്മദുൻ മുഹമ്മദ്, അത് മുബത്തദ്. ഖുലുഖുഹു, അവന്റെ സ്വഭാവം, അത് മുബത്തദ് സാനിയാണ്. കരീമുൻ, അതാണ് അവിടുത്തെ ഖബർ. അപ്പൊ ഖൽഖുഹു ഖുലുഖുഹു കരീമുൻ എന്നതാണ് ഇവിടുത്തെ മുബത്തദിന്റെ ഖബർ എന്നർത്ഥം. അപ്പൊ അത് നമുക്ക് എന്താക്കാൻ പറ്റി? കരീമുൽ ഖുലുഖി എന്നതിനെ ഖുലുഖുഹു കരീമുൻ എന്നാക്കാൻ പറ്റി. അപ്പൊ ഖുലുഖുഹു കരീമുൻ എന്നതിനെ നമുക്ക് തിരിച്ചെന്താക്കാം? കരീമുൽ ഖുലുഖി എന്നാക്കാം. അപ്പൊ മുഹമ്മദുൻ കരീമുൽ ഖുലുഖി, ഇതൊരു മുഫ്രദായ സെന്റൻസ് ആണ്, മുഫ്രദായ ഖബറാണ്. അതിന് നമ്മൾ ജുംലയായ ഖബറിലേക്ക് മാറ്റി മുഹമ്മദുൻ ഖുലുഖുഹു കരീമുൻ എന്നാക്കി. ഇനി തിരിച്ചങ്ങോട്ടും ആക്കാലോ. അപ്പൊ മുഹമ്മദുൻ ഖുലുഖുഹു കരീമുൻ എന്നതിനെ നമ്മൾ തിരിച്ച് മുഫ്രദിലേക്ക് മാറ്റണമെങ്കിലോ മുഹമ്മദുൻ കരീമുൽ ഖുലുഖി എന്നാക്കി മാറ്റാം. അപ്പൊ ഇത് ജുംല ഇസ്മിയാണ്, അൽ ഇസ്തിമാലിഹാല റാബിത്തിൻ. ഇവിടെ ഒരു റാബിത്ത് ഉണ്ട്. എന്താ റാബിത്ത്? ഇവിടെ ഒരു ലമീർ ഉണ്ട്, ഖുലുഖുഹു എന്നുള്ള ഈ ലമീർ എവിടേക്ക് മടങ്ങുന്നു? മുഹമ്മദിലേക്ക് മടങ്ങുന്നു. അതുകൊണ്ട് ഇവിടെ ജുംല ഇസ്മിയാണ്, ജുംല ഇസ്മിയാണ് മുബത്തദൈന്റെ, ഈ മുഹമ്മദുൻ എന്ന മുബത്തദൈന്റെ ഖബർ. അത് നമുക്കറിയാം, മുഹമ്മദുൻ മുബത്തദ മർഫു ആണ്, ബില്ലൊമ്മത്തി. ഖുലുഖുഹു എന്നുള്ളത് മുബത്തദുൻ, സാനി മർഫുൻ, ഹു എന്നുള്ളത് ലമീർ, ലമീറു ലമീറാണ്, അത് ഖുലുഖു എന്നതിന്റെ മുലാഫിലേഹിയാണ്. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല. പിന്നെ കരീമുൻ, കരീമുൻ എന്നത് ഖബർ മർഫു ആണ്. ഏത് ഖബറാണ്? ആരുടെ ഖബറാണ്? ഈ മുബത്തദ് സാനിന്റെ ഖബറാണ്. മുബത്തദ് സാനിന്റെ ഖബറാണ് കരീമുൻ എന്നുള്ളത്. അപ്പൊ വൽ ജുംലത്തും മുബത്തദ് സാനി വൽ ഖബരി, ഈ മുബത്തദ് സാനിയും അതിന്റെ ഖബറും കൂടിയ ജുംല, അതായത് ഖുലുഖുഹു കരീമുൻ എന്ന ജുംല, അത് ഖബറുൻ ലിൽ മുബത്തദൈൽ അവ്വലി, ഒന്നാം മുബത്തദൈന്റെ, മുഹമ്മദുൻ എന്ന മുബത്തദൈന്റെ ഖബറാണ്. വദാലിക ഫീ മഹല്ലി റഫിൻ, അത് റഫിന്റെ അവസരത്തിലാണ്. അപ്പൊ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ മനസ്സിലാക്കുന്നു. മുഹമ്മദുൻ കരീമുൽ ഖുലുഖി എന്നുള്ള കരീമുൽ ഖുലുഖി എന്നുള്ള മുഫ്രദായ ഖബറിനെ, കരീമു എന്നുള്ള മുബത്തദായ ഖബറിനെ നമ്മൾ ഖുലുഖുഹു കരീമുൻ എന്നതിലേക്ക് മാറ്റി. ഇവിടെ കരീമുൽ ഖുലുഖി എന്നുള്ളത് മുബത്തദ, ഇവിടെ മുഫ്രദ പറയാൻ കാരണം കരീമ് പിന്നെ അതിലേക്ക് ഒരു മുലാഫിലേഹി കൊടുത്തിട്ടുണ്ട്, അൽ ഖുലുഖ്. എന്നെങ്കിലാണ് നമുക്ക് ഈ രീതിയിൽ മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ മുഹമ്മദുൻ ഖുലുഖുഹു കരീമുൻ എന്നതിൽ എന്താണ്, എങ്ങനെയാണ് ജുംല ഇസ്മി ആയിട്ട് വരുന്നത്? അത് ഖുലുഖുഹു എന്നുള്ളത് മുബത്തദ് സാനിയാണ്, കരീമുൻ എന്നുള്ളത് മുബത്തദ് സാനിന്റെ ഖബറാണ്. ഈ മുബത്തദോ സാനിയും ഈ കരീമുൻ എന്നുള്ള ഖബറും കൂടിയ ജുംല, അത് ഖബറുൽ ലിൽ മുബത്തദ ഇൽ അവ്വലി, ഒന്നാമത്തെ മുബത്തദൈന്റെ ഖബറാണ്. ഫീ മഹല്ലി റഫിൻ,
ഇത് റഫിന്റെ അവസരത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? മുഹമ്മദുൻ എന്നതിന്റെ ഖബറാണ് ഫുലുക്കു കരീമുൻ. ഖബർ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെന്താണ് ഇറാബ് റഫാണ്. അപ്പൊ ഇവിടെ റഫ് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ കാരണം ഇതൊരു ജുംലയാണ്, ജുംല ആയതുകൊണ്ട് നമ്മൾ ഫി മഹല്ലി റഫിൻ എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തെ ഒരു ഉദാഹരണം, അൽ ഹദീഖത്തു മുർത്തഫിഅത്തു സുവരി. അൽ ഹദീഖത്തു, ഹദീഖത്ത് എന്ന് പറയുന്നത് പൂന്തോപ്പ്. മുർത്തഫിഅത്തു സുവരി, മതിലുകൾ ഉയർന്നതാണ്, മതിലുകൾ ഉയർന്നതാണ്. അപ്പൊ അതിന്റെ മതിലുകൾ ഉയർന്നതാണ്, മുർത്തഫിഅത്തു സുവരി, മതിലുകൾ ഉയർന്നതാണ് എന്ന് പറയുമ്പോൾ മുർത്തഫിയത്തുൻ എന്നുള്ളതാണ് ഇവിടുത്തെ ഖബർ, അത് മുഫ്രദാണ്. ഇനി അപ്പൊ അൽ ഹദീഖത്തു മുബ്തദഉൻ മർഫൂൻ, മുർത്തഫിയത്ത് ഖബർ മർഫു ആണ്, അൽ സുവരി എന്നുള്ളത് മുലാഫിലേഹി മജ്റൂറാണ്. അപ്പൊ അതിൽ സംശയമല്ല. ഇനി അടുത്തത് അൽ ഹദീഖത്തു സുവറുഹ മുർത്തഫിയത്തുൻ. ഇവിടെ നമ്മൾ നേരത്തെ ഉദാഹരണത്തിൽ പഠിച്ചാണ് അൽ ഹദീഖത്തു, ഹദീഖത്ത് സുവറുഹ, അതിന്റെ മതിലുകൾ മുർത്തഫിയത്തുൻ. അപ്പൊ ഇവിടെ എന്താണ്, മുർത്തഫിയത്തു സുവരി എന്നതിലേക്ക് മാറ്റിയിട്ട് സുവറുഹ, അസുവറില് അലിഫ്ലാം ഒഴിവാക്കിയിട്ട് സുവറില് ഒരു ലമീർ മുലാഫിലയായി കൊടുത്തു. അപ്പൊ സുവറുഹ, ഈ മുലാഫ് ഈ ലമീർ എവിടേക്കാണ് മടങ്ങ, ഹദീഖത്തിലേക്ക് മടങ്ങിയിരുന്നു, മുർത്തഫിയത്തുൻ. അപ്പൊ സുവറു എന്നതിന്റെ എന്താണ് ഖബറാണ് മുർത്തഫിയത്തുൻ. അപ്പൊ അത് എങ്ങനെ വരുന്നത്, ജുംല ഇസ്മിയാണ് ലിസ്റ്റിമാലി ആല റാബിത്തിൻ, കാരണം ഇതിലൊരു റാബിത്ത് ഉണ്ട്, ഹ എന്നുള്ള ഒരു റാബിത്ത് ഇവിടേക്ക് മടങ്ങുന്നുണ്ട്, ഒരു ലമീർ ഇങ്ങോട്ട് മടങ്ങുന്നുണ്ട്. അപ്പൊ അൽ ഹദീഖത്തു മുബ്തദ ആണ്, മർഫു ആണ് ഹദീഖത്തു. പിന്നെ സുവറുഹ, സുവറ് എന്നുള്ളത് മുബ്തദ സാനി മർഫു ആണ്, ഹ എന്നുള്ള ലമീർ ആണ്, അത് മുബ്തദന്റെ മുലാഫിലയാണ്, അതായത് സുവറ് എന്നത് ഹ എന്നുള്ളതിലേക്കല്ല ചേർത്തിക്കണേ. അപ്പൊ സുവറുഹ ഇത് മുലാഫിലാണ്, ഈ ലമീർ എവിടേക്ക് മടങ്ങുന്നു, ഹദീഖത്തിലേക്ക് മടങ്ങുന്നു. പിന്നെ ഖബറുൻ മർഫു ആണ് മുർത്തഫിയത്തു എന്നുള്ളത്. അപ്പൊ മുർത്തഫിയത്തുൻ, ഈ ജുംല സുവറുഹ മുർത്തഫിയത്തുൻ എന്നുള്ള ജുംല, വൽ ജുംലത്തു മിനൽ മുബ്തദ അസാനി, മുബ്തദ അസാനി എന്ന് പറയുന്നത് സുവറുഹ, വൽ ഖബർ ഇതിന്റെ ഖബറും, അപ്പൊ മുർത്തഫിയത്തുൻ എന്നുള്ള ഖബറും. അപ്പോ സുവറുഹ മുർത്തഫിയത്തുൻ എന്നുള്ള ഈ ജുംല, വൽ ജുംലത്തു മിനൽ മുബ്തദ അസാനി വൽ ഖബരി ഖബറുൻ, അത് ഖബറാണ്, ഇത് രണ്ടും കൂടി ഖബറാണ്, ലിൽ മുബ്തദഇൽ അവലി, ഒന്നാമത്തെ മുബ്തദായ ഹദീഖത്തിന്റെ ഖബറാണ്, റഫിന്റെ അവസരത്തിലാണ്. ഇനി ഒരു അടുത്തൊരു ഉദാഹരണത്തിൽ പറഞ്ഞിട്ടുള്ളതോ, അത്തിൽ മീദാനി ഫാഹിമാനി. അത്തിൽ മീദാനി, രണ്ട് വിദ്യാർത്ഥികൾ ഫാഹിമാനി, അവർ രണ്ടുപേരും മനസ്സിലാക്കുന്നവരാണ്. ഇവിടെ ഫാഹിമാനി എന്നുള്ളതിൽ മുഫ്രദ എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല അല്ലെ, ഇവിടെ ഫാഹിമാനി എന്നുള്ള മുഫ്രദാണ്, അതായത് ജുംലയായി വന്നിട്ടില്ല എന്ന്. അപ്പൊ അത്തിൽ മീദാനി, തിൽമീദാനി എന്നുള്ള മുബ്തദാണ്, മർഫുവാണ് ബിൽ അലിഫി, അലിഫ് കൊണ്ടാണ് റഫ് ചെയ്തിരിക്കുന്നത്, കാരണം ലിയാനോ മുസന്ന, ഇത് മുസന്നയാണ്, ദ്വിവചനമാണ്, നമ്മൾ പഠിച്ചു അലിഫ് കൊണ്ട് റഫ് ചെയ്യണം. ഫാഹിമാനി എന്നുള്ളത് ഖബർ മർഫും ബില്ല അലിഫി ലിയാനോ മുസന്ന, അത് സംശയമല്ല. എന്നാൽ അത്തിൽ മീദാനി യഫ്ഹമാനി, ഇതിനെ മുഫ്രദിൽ നിന്ന് ജമ്മിലേക്ക്, മുഫ്രദിൽ നിന്ന് അതിനെ ജുംലയിലേക്ക് മാറ്റുമ്പോൾ നോക്കിയ ജുംല ഫീലി ആയിട്ട് വന്നു. അത്തിൽ മീദാനി, തിൽമീദാനി, രണ്ട് വിദ്യാർത്ഥികൾ യഫ്ഹമാനി, ഉള്ളത് എഫ് ഹമാനി, അവർ രണ്ടുപേരും, ഹുമാ എന്നുള്ള ഒരു ലമീർ എവിടേക്ക് മടങ്ങുന്നുണ്ട്, ഈ അലിഫിന്റെ ലമീർ ഇങ്ങോട്ട് മടങ്ങുന്നുണ്ട്, അൽ തിൽമീദാനിയിലേക്ക് മടങ്ങുന്നുണ്ട്. എഫ് ഹമാനി, അവർ രണ്ടുപേരും, ഹുമാ എന്നുള്ള ഒരു ലമീർ ഇതിനകത്തുണ്ട്, ഹുമാ എന്നുള്ള ലമീറാണ് ഇവിടേക്ക് മടങ്ങുന്നത് അതിൽ മീദാനി എന്നുള്ളതിലേക്ക്. അപ്പൊ ഇത് ജുംലത്തുൻ ഫീലിയാണ്, ഇത് ജുംല ഫീലിയാണ്, ഇസ്തിമാലിഹ അല റാബിത്തിൻ, ഇതിനകത്തൊരു റാബിത്ത് ഉണ്ട്, എന്താണ് റാബിത്ത്, ഹുമാ എന്നുള്ള ഒരു എന്താണ് ഒരു റാബിത്ത്, ഒരു റഫ്, ഒരു ലമീർ യഫ്ഹമാനി എന്നതിലുണ്ട്. യഫ്ഹമാനി എന്ന് പറഞ്ഞാല് ഹുമാ യഫ്ഹമാനി എന്നാണ്. അപ്പൊ അത്തിൽ മീദാനി മുബ്തദഉൻ മർഫൂൻ ബിൽ അലിഫി, അത്തിൽ മീദാനി എന്നുള്ള മുബ്തദഉൻ മർഫൂൻ ബിൽ അലിഫി അല്ലെ, അലിഫ് കൊണ്ടാണ് റഫ്, കാരണം ലിയാനോ മുസന്ന. യഫ്ഹമാനി എന്നാണ്, യഫ്ഹമാനി എന്നുള്ളത് എന്താണ്, ഫീൽ മുലാരിയാണ്, യഫ്ഹമു യഫ്ഹമാനി അല്ലെ, മുലാരിയ ഫീലാണ്. മർഫൂൻ ഇത് റഫാണ്, എന്താ റഫ് പറയാൻ കാരണം, ബി സുബൂത്തിൻ നൂനി, നൂന് സുബൂത്ത് ആയതുകൊണ്ട്, അതായത് ഇവിടെ നൂന് കളഞ്ഞിട്ടില്ല, അതായത് ഇവിടെ അഫ്ആലുൽ ഖംസ എന്നൊരു സാധനം ഉണ്ട്. അഫ്ആലുൽ ഖംസ എന്ന് പറഞ്ഞാല് മുദാരിയ ഫീലിന്റെ അഞ്ച് രൂപങ്ങൾ, മുദാരിയ ഫീലിന്റെ അഞ്ച് രൂപങ്ങൾ എന്ന് പറഞ്ഞാല് യഫ്ആലാനി തഫ്ആലാനി, യഫ്ആലൂന തഫ്ആലൂന, യഫ്തഫ്ആലീന, ഇങ്ങനെ അഞ്ച് രൂപങ്ങൾ. ഏതൊക്കെ, യഫ്ആലാനി തഫ്ആലാനി, യഫ്ആലൂന തഫ്ആലൂന, തഫ്ആലീന, ഇങ്ങനെ ഈ അഞ്ചു രൂപങ്ങളിൽ നൂന് അവിടെ നിലനിൽക്കുക എന്നുള്ളതാണ് അവിടുത്തെ റഫിന്റെ അടയാളം. പിന്നെ നെസ്ബിന്റെ ജസ്മിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ നൂനിനെ കളയുക എന്നുള്ളതാണ്.
നെസ്ബ് ആണല്ലോ വരിക പിന്നെ ഫീലില്, അല്ലെങ്കിലോ ജസ്മ ആണ് പിന്നെ ഫീലിൽ വരിക. അപ്പൊ നെസ്ബും ജസ്മും ഒക്കെയാണ് ഈ നൂനിനെ കളയണം. അപ്പൊ ഇവിടെ മുലാരിയാണ് മർഫു ആണ് എന്ന് പറഞ്ഞാൽ ഫേലുൻ മുലാരിയുൻ മർഫുൻ, ഇത് റഫ് ആക്കപ്പെട്ട മുലാരിയ ഫേൽ തന്നെയാണ്. ബി സുബൂത്തി നൂനി, എന്താണ് അവിടുത്തെ റഫിന്റെ അടയാളം, നൂനിനെ ഇവിടെ സ്ഥിരപ്പെടുത്ത് കാണുന്നുണ്ട്. അലിഫുൽ ഇസ്നൈനി, ഇവിടെ അലിഫുൽ ഇസ്നൈനി പറഞ്ഞാൽ യഫ്ഹമാനി എന്നുള്ള ഈ അലിഫുൽ ഇസ്നൈനി, അത് ലമീർ ആണ്. ഈ ലമീർ എവിടേക്ക് മടങ്ങണ്ട, ഹുമാ എന്നുള്ള ഒരു ലമീർ ഇതിനകത്തുണ്ട്, അത് ഇങ്ങോട്ട് മടങ്ങുന്നുണ്ട്. പക്ഷെ ഈ അലിഫുൽ ഇസ്നൈനി ഫായിലുൻ, ഇവിടെ ഹുമാ എന്നുള്ള ഒരു ഫായിൽ ഇതിനകത്തുണ്ട് അല്ലെ, അവർ രണ്ടുപേരും എന്ന് പറയുന്ന ഹുമാ എന്നതാണ് അവിടുത്തെ ഫായിൽ. അപ്പൊ ഇതിലകത്ത് തന്നെ ഫേലും ഉണ്ട് ഫായിലും ഉണ്ട്, യഫ്ഹമാനി ഹുമാ എന്നാണ് വരിക. അപ്പൊ ഫേലും ഫായിലും കൂടിയ ജുംല, വൽ ജുംലത്തു മിനൽ ഫേലി വൽ ഫായിലി ഖബറുൻ, അത് ഖബറാണ്. ലി മുബ്തദഇൻ, ഈ മുബ്തദഇന്റെ, അത്തിൽമീദാനി എന്നുള്ള മുബ്തദഇന്റെ ഖബറാണ്. വഹിയ ഫി മഹല്ലി റഫിൻ, ഈ ജുംല ഫി മഹല്ലി റഫിൻ, റഫിന്റെ അവസരത്തിലാണ്. കാരണം അത്തിൽമീദാനി എന്നുള്ള മുബ്തദഇന്റെ ഖബറായിട്ടാണ് യഫ്ഹമാനി വന്നിരിക്കുന്നത്. അപ്പൊ അത് റഫിന്റെ അവസരത്തിലാണ്. ഇപ്പൊ എനിക്ക് എന്താ മനസ്സിലായത്, അപ്പൊ അത്തിൽ മീദാനി യഫ്ഹമാനി എന്നതിനെ നമ്മൾ മുഫ്രദിലേക്ക് മാറ്റുകയാണെങ്കിലോ അത്തിൽ മീദാനി ഫാഹിമാനി, ഫാഹിമുൻ ഫാഹിമാനി, മനസ്സിലാക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ മുഫ്രദിലേക്ക് മാറ്റാം. ഇനി അടുത്തത് അസദീഖത്ത, അസദീഖാനി മുത്താവിനാനി, ഇത് നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ തന്നെയാണ്. അസദീഖാനി രണ്ട് സഹോദരന്മാർ, മുത്താവിനാനി പരസ്പരം സഹകരിക്കുന്നവരാണ്. സദീഖാനി എന്നുള്ളത് മുബ്തദഉൻ മർഫുആണ്, ബിൽ അലിഫി ലിഅന്നഹു മുസന്ന, നമ്മൾ മുസന്ന ആയതുകൊണ്ട് ദ്വിവചനമായതുകൊണ്ട് അലിഫ് കൊണ്ട് റഫ് ചെയ്തു. മുത്താവിനാനി എന്നുള്ളത് ഖബർ മർഫുഉൻ, ബിൽ അലിഫി ലിഅന്നഹു മുസന്ന, ഇത് മുസന്ന ആയതുകൊണ്ട് അലിഫ് കൊണ്ട് റഫ് ചെയ്തു. എന്നാൽ അസദീഖാനി രണ്ട് കൂട്ടുകാർ, യതആവനാനി, യതആവനാനി എന്നുള്ളത് മുത്താവിനാനി പോലെ അല്ലല്ലോ, യതആവനാനി എന്നുള്ളത് ഇസ്മല്ല, ഫീലാണ്. അപ്പൊ ഫീലായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫീലാകുമ്പോ ഇതിന്റെ ഉത്തുള്ളൊരു ഫയലും ഉണ്ട്, അത് ഹുമാ എന്നുള്ളതാണ്. യതആവനാനി, അപ്പൊ ഫേലും ഫായലും കൂടിയ ഈ ജുംല സദീഖാനി എന്നതിന്റെ ഖബറാണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, ജുംലത്തുൻ ഫീലിയ, ഇതൊരു ജുംല ഫീലിയാണ്. ഇവിടെ ലിസ്റ്റി മാലിഹ, അതിനുള്ളിലുണ്ട്. അല റാബിത്തിൻ, റാബിത്തുണ്ട്. ഏതവിടുത്തെ റാബിത്ത്, ഹുമാ. യതആവനാനിന്റെ ഉള്ളിലൊരു ഹുമാ എന്നുള്ള ലമീർ ഉണ്ട്, ആ ലമീർ ഇങ്ങോട്ട് മടങ്ങി വരും സദീഖാനി എന്നതിലേക്ക്. യതആവനാനി ഹുമാ എന്നുള്ളതാണ്. യതആവനു യതആവനാനി അണ്ട ഹുവാ ഹുമാ, യതആവനു ഹുവാ, യതആവനാനി ഹുമാ. ഇനി അടുത്തത്, അപ്പൊ അസദീഖാനി എന്നുള്ള മുബ്തദഉൻ മർഫുഉൻ ബിൽ അലിഫ്, അലിഫ് കൊണ്ട് റഫാണ്, കാരണം ലിഅന്നഹു മുസന്ന. യതആവനാനി എന്നുള്ള ഫീലു മുലാരി മർഫുഉൻ ബി സുബൂത്തി നൂനി, നൂന് സ്ഥിരപ്പെട്ടതിലൂടെ ഇത് റഫാക്കപ്പെട്ട മുലാരിയ ഫീലാണ്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അഫ്ആലുൽ ഖംസയിൽ നൂന് സ്ഥിരപ്പെടലാണ് റഫിന്റെ അടയാളം. പിന്നെ അലിഫുൽ ഇസ്നൈനി, യതആവനാനി എന്നുള്ള ഈ അലിഫുൽ ഇസ്നൈനി, ഇതാണ് അലിഫുൽ ഇസ്നൈനി എന്ന് പറയുന്നത്, ദ്വിവചനത്തിന്റെ അലിഫ്. രണ്ടാളുടെ മേൽ അറിയിക്കാനുള്ളത് ഈ അലിഫാണ്. ഈ അലിഫ് ഫായിൽ ലമീറാണ്, അവിടുത്തെ ഹുമാ എന്നുള്ള ലമീർ ഉണ്ട്, അത് ഫായിലാണ്. അതാണ് ഇവിടുത്തെ ഫായില്, അതാണ് പ്രവർത്തിച്ച ആള്. അപ്പൊ ഹുമാ എന്നുള്ളതാണ് അവിടുത്തെ ഫായില്. വൽ ജുംലത്തു, ജുംലത്തു മിനിൽ ഫേലി വൽ ഫായിലി, യതആവനാനി എന്നുള്ള ഫേലും ഹുമാ എന്നുള്ള ഫായിലും, ഇത് രണ്ടും കൂടിയത് ഖബറുൻ, അത് ഖബറാണ്. ലി മുബ്തദഇൻ, മുബ്തദഇന്റെ ഫീ, ഈ മുബ്തദ യഥാ സദീഖാനി എന്നുള്ള മുബ്തദഇന്റെ ഖബറാണിത്. യതആവനാനി, യതആവനാനി എന്നുള്ളത് ജുംല ഫീലിയാണ്, ഇതിലെ ഫീല് യതആവനാനി എന്നാണ്. ഹുമാ എന്നുള്ളത് ലമീറാണ്, അതാണ് ഇവിടുത്തെ ഫായിലും. ഞാൻ അടുത്തൊരു ഉദാഹരണം പറഞ്ഞത് അൽ അസ്ദിഖാഉ മുത്താവിനൂന, അൽ അസ്ദിഖാഉ മുത്താവിനൂന, അസ്ദിഖാഉ എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ എന്നർത്ഥം. മുത്താവിനൂന, അവർ പരസ്പരം സഹകരിക്കുന്നവരാണ്. ഇതെന്താണ് ജം അല്ലെ, മുത്താവിനൂന, മുത്താവിനൂന, ജം മുദക്കർ സാലിമ് നമ്മൾ പഠിച്ചു. അപ്പൊ ഇവിടെ എന്താണ്, മുഫ്രദായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു കെലിമത്തുള്ളൂലോ, ഒറ്റ കെലിമത്തല്ലേ ഉള്ളൂ, മുത്താവിനൂന എന്നുള്ളൊരു കെലിമത്താണുള്ളത്. ഈ കെലിമത്തിലൂടെ ഇത് മുഫ്രദായിട്ടാണ്, ഈ അസ്ദിഖാഉ എന്നുള്ള മുബ്തദഇന്റെ ഖബർ ഇവിടെ മുഫ്രദായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോ അതിൽ അസ്ദിഖാഉ മുബ്തദഉൻ മർഫുഉൻ ബിൽ ദമ്മത്തി, അസ്ദിഖാഉ മുബ്തദഉൻ മർഫുഉൻ ബിൽ ദമ്മത്തി, മുത്താവിനൂന ഖബർ മർഫു ആണ്, പക്ഷെ ബിൽ വാവി, റഫ് ബിൽ വാവി, വാവ് കൊണ്ടാണ് ഇവിടുത്തെ റഫ്. എന്താ കാര്യം, ലിയാൻഡഹു ജമ്മു മുദക്കർ സാലിമ്, ജമ്മു മുദക്കർ സാലിമിന് റഫ് നമ്മൾ പഠിച്ചു, അത് വാവ് കൊണ്ടാണ്. അപ്പൊ ഇവിടുത്തെ റഫ് എന്താണ്, വാവ് കൊണ്ടാണ്. ഇനി അതിനെ നമ്മൾ മാറ്റിയാണ്, അതിനെ ജുംലയിലേക്ക് മാറ്റി. അപ്പൊ ജുംലയിലേക്ക് മാറ്റുമ്പോ എന്തായി മാറി, അൽ അസ്ദിഖാഉ യതആവനൂന, തആവന യതആവനു. അപ്പൊ ഇതൊരു ജുംല ഇസ്മിയയിലേക്ക് മാറ്റി, അൽ അസ്ദിഖാഉ യതആവനൂന, ഒരു ജുംല ഫീലിയയിലേക്ക് നമ്മൾ മാറ്റി. യത അൽ അസ്ദിഖാഉ യതആവനൂന,
ഇതിനെ നമ്മൾ ഒരു ജുംല ഫീലിയിലേക്ക് മാറ്റി. യതആവനൂന, അപ്പോ തആവന യതആവനു. അപ്പൊ ഇവിടെയും എന്തുണ്ട്? ഒരു ഫീൽ ഉണ്ട്, യതആവനു. നൂന എന്നുള്ളതില് അപ്പൊ അവിടെ ഒരു ലമീറും വന്നു, ഹും എന്നുള്ളൊരു ലമീർ വന്നു. അപ്പൊ ഈ ഹും എന്നുള്ള ലമീർ എവിടേക്ക് മടങ്ങണ്ട? അൽ അസ്ദിക്കാവുന്നില്ലേക്ക് മടങ്ങണ്ട. തന്നെയുമല്ല, യതആവനൂന ഹും എന്നുള്ളതാണ് ഇവിടുത്തെ ഫീലും ഫായലും. ഹും എന്നുള്ളതാണ് ഇവിടുത്തെ ലമീർ, അതാണ് ഇവിടുത്തെ ഫായല്. ഈ ഫീലും ഫായലും കൂടിയ ജുംല അൽ അസ്ദിക്കാവു എന്നുള്ളതിന്റെ ഖബറാണ്. അപ്പൊ ഇത് ജുംല ഫീലിയാണ്. ലിസ്തിമാലിഹ അതിലുണ്ട്, റാബിത്തുണ്ട്. എന്താണ് ഇവിടുത്തെ റാബിത്ത്? ഹുമ എന്നുള്ളൊരു ഹും എന്നുള്ളൊരു ലമീർ ഉണ്ട്, ആ ലമീർ ഇങ്ങോട്ട് മടങ്ങുന്നു. അപ്പൊ അൽ അസ്ദിക്കാവു എന്നാണ് വേണ്ട. അസ്ദിക്കാനി അല്ല, അൽ അസ്ദിക്കാവു മുബ്തദഉൻ മർഫൂൻ ബിൽ അലിഫി, അത് കറക്റ്റ് ആണ്. അൽ അസ്ദിക്കാവു എന്നാണ് വേണ്ടത്. അപ്പൊ മുബ്തദഉൻ മർഫൂൻ ബിൽ ദമ്മത്തി എന്നാണ് വേണ്ടത്. ആ മറിച്ചു വായിക്കുക, ഇവിടുത്തെ അതേ രീതിയിൽ തന്നെയാണ് വേണ്ടത്, അത് എഴുതാൻ വിട്ടുപോയതാണ്. അപ്പൊ അൽ അസ്ദിക്കാവു എന്ന് തന്നെ ഇവിടെ വായിക്കുക. അൽ അസ്ദിക്കാവു എന്നുള്ള മുബ്തദഉൻ മർഫൂൻ ബിൽ ദമ്മത്തി. പിന്നെ യതആവനൂന എന്നുള്ളത് ഫീലുൻ മുദാരിയുൻ, ഫീലുൻ മുദാരി തന്നെയാണ്. മർഫൂൻ ബി സുബൂത്തിൻ നൂനി, ഇത് റഫാക്കപ്പെട്ടത് വാവു സ്ഥിരപ്പെടുത്തിയത് കൊണ്ടാണ്. അത് ഞാൻ അഫ്വാൽ ഹംസയിൽ പറഞ്ഞു, അഫ്വാൽ ഹംസയിൽ നൂനിനെ സ്ഥിരപ്പെടുത്തിയത് കൊണ്ടാണ് അല്ലെ. നൂനിനെ സ്ഥിരപ്പെടുത്തും. യതആവനൂന, അതായത് യതആവനൂന എന്ന് പറഞ്ഞാൽ യതഫഅലൂന. അപ്പൊ യഫ്അലു യഫ്അലാനി യഫ്അലൂന, തഫ്അലു തഫ്അലാനി യഫ്അലൂന എന്ന് പറയുന്നതിൽ യഫ്അലാനി തഫ്അലാനി തഫ്അലൂന തഫ്അലൂന തഫ്അലീന, ഇങ്ങനെയുള്ള എന്താണ് ഈ അഞ്ച് ഫെയിലുകളിലും എന്ത് വരും? നൂന് നിലനിൽക്കും. ഈ നൂന് നിലനിൽക്കുമ്പോൾ അതിന് റഫ് എന്ന് പറയാം. ഫെയിലു മുദാരിയുൻ മർഫൂൻ ബി സുബൂത്തിൻ നൂനി. പിന്നെ വാവുൽ ജമാ, ഈ നൂനിന് ശേഷമുള്ള ഈ വാവ് ഉണ്ടല്ലോ, ഈ വാവുൽ ജമാ എന്ന് പറയുന്നത് ലമീറുൻ, ഒരു ഹും എന്നുള്ള ലമീറിന്റെ അടയാളമാണ് വാവ്. അത് ഫായലുൻ, അതാണ് ഇവിടുത്തെ ഫായല്. അപ്പൊ യതആവനൂന ഹും എന്നുള്ളതാണ് ഇവിടെ വേണ്ടത്. ആ ഹും എന്നുള്ളതാണ് ഇവിടേക്ക് മടങ്ങുന്നതും, മസ്ദിഖായിലേക്ക് മടങ്ങുന്നതും. അപ്പൊ ഈ ഫീലും ഫായലും കൂടിയത് വൽ ജുംലത്തു മിനൽ ഫീലി വൽ ഫായലി, ഏതാ ഇവിടുത്തെ ഫായല്? യതആവനൂന. ഫായൽ ഏതാ? ഹും എന്നുള്ളതാണ്, ഇതിന്റെ ഉള്ളിലുള്ള ഹും എന്നുള്ളതാണ്. അപ്പൊ ഫീലും ഫായലും കൂടിയ ജുംല ഖബറുൻ ലി മുബ്തദഇൻ, ഈ അസ്ദിഖാഹ് എന്നുള്ള മുബ്തദഇന്റെ ഖബറാണ് യതആവനൂന എന്നുള്ളത്. അത് ഫി മഹല്ലി റഫിൻ, ഈ സെന്റൻസ് അത് ജുംല ഫീലിയാണെങ്കിലും അത് മഹല്ലി റഫിൻ, റഫിന്റെ അവസരത്തിലാണ് അത് സെന്റൻസിൽ വന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എങ്ങനെയാണ് ഒരു പിന്നെ ജുംല മുഫ്രദായ ഒരു കാര്യത്തെ ജുംലയിലേക്ക് മാറ്റുക. ഖബറ് ജുംല ഖബറ് മുഫ്രദായി വന്നു. ഇപ്പൊ മുതആവിനൂന എന്നുള്ളത് മുഫ്രദായിരുന്നു, അതിനെ നമ്മൾ യതആവനൂന എന്നുള്ള ജുംല ഫീലിയയിലേക്ക് മാറ്റി. ഇനി യതആവനൂന എന്നുള്ള ജുംല ഫീലിയനെ നമുക്ക് എന്താക്കാം? അതിന്റെ ഇസ്മു ഫായിലിലേക്ക് എടുത്തിട്ട് മുതആവിനൂന എന്ന് പറയാം. ഇസ്മു ഫായിലിലേക്ക് എടുത്തു, അപ്പൊ മുതആവിനൂന എന്ന് പറയാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഓരോ ഉദാഹരണങ്ങളും നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും ഇൻഷാല്ലാ. അപ്പൊ അടുത്ത് നമുക്ക് ഇനി തദ്രീബുകളാണ്. തദ്രീബുകൾ ഞാനിവിടെ ജസ്റ്റ് വായിച്ചു പോകുന്നു. ഈ തദ്രീബുകൾ നമുക്ക് അടുത്ത ആഴ്ച ഇൻഷാല്ലാ ചെയ്ത് തീർക്കേണ്ടതാണ്. ഒന്ന്, അയ്യിനിൽ ഖബറ വനഊ ഫീ കുല്ലി മിമ്മാ യതി, താഴെ പറയുന്ന സെന്റൻസുകളിൽ ഏത് തരത്തിലുള്ള ഖബറാണ്, അതായത് മുഫ്രദാണോ മുഫ്രദാണോ ജുംല ഫീലാണോ ജുംല ഇസ്മിയാണോ ഷുബ്ഹ് ജുംലയാണോ, ഈ നാല് ഐറ്റങ്ങളുണ്ട്, ഇതിലേതാണ് എന്ന് പറയുക. അപ്പൊ ഇതില് ഏതാണെന്ന് പറയണത്? കൽബുൽ അഹ്മക്കി വറാ അൽ ഇസാനിഹി, കൽബുൽ അഹ്മക്കി കൽബുൽ അഹ്മക്ക് വിഡ്ഡിയുടെ ഹൃദയം വറാ അൽ ഇസാനിഹി, തന്റെ നാവിന്റെ പിറകെയാണ്. വറാ അൽ ഇസാനിഹി നാവിന്റെ പിറകെയാണ്. അപ്പൊ കൽബുൽ അഹ്മക്കി വറാ അൽ ഇസാനിഹി, ഇവിടെ ഏതാണ് ഖബർ എന്ന് എടുക്കുക. ഈ ഖബർ ഏത് തരം ജുംലയാണ് എന്ന് പറയുക. ഏത് തരം ഖബറാണ്, അതായത് മുഫ്രദാണോ മുഅന്നസാണോ ജമ്മാണോ, മുഫ്രദാണോ ജുംലയാണോ ജുംല ഫീലിയാണോ ജുംല ഇസ്മിയാണോ, ഏതാന്ന് പറയാം. പിന്നെ യദുല്ലാഹി, അള്ളാഹുവിന്റെ കൈ, അതായത് അള്ളാഹുവിന്റെ സഹായം, മഅൽ ജമാഅത്തി ജമാഅത്തിന് കൂടെയാണ് എന്ന് പറഞ്ഞാല് സംഘബോധമുള്ള ആൾക്കാർക്കാണ് അള്ളാഹുവിന്റെ സഹായം കിട്ടുകയുള്ളൂ. മഅൽ ജമാഅത്തി, അപ്പൊ യദുല്ലാഹി അള്ളാഹുവിന്റെ സഹായം അള്ളാഹുവിന്റെ കരം, മഅൽ ജമാഅത്തി സംഘബോധം സംഘത്തിന്റെ കൂടെയാണ്. അൽ മുഅ്മിനു വിശ്വാസി, സീറത്തുഹു അവന്റെ സ്വഭാവം, ഹസനത്തുൻ വളരെ നല്ല ചര്യയാണ്, നല്ല സ്വഭാവ ഗുണങ്ങളുള്ള ആളാണ്, അതാണ് അതിലുള്ളത്. രണ്ടാമത്തെ തദ്രീബ് എന്ന് പറയുന്നത് ഇജൽ ഖബറിൽ മുഫ്രദ ജുംലത്തൻ
ജുംലത്ത് മുഫ്രദൻ ഫീമായത്തി. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇവിടെയുള്ള മുഫ്രദായ ഖബറിനെ ജുംലയാക്കുക, ജുംലയായ ഖബറിനെ മുഫ്രദു ആക്കുക. വൽ ഖസീദത്തു കലിമാതുഹ സഹലത്തുൻ, കവിത അതിൻ്റെ പദങ്ങൾ വളരെ ലളിതമാണ്. അൽ മഖാലത്തു ലേഖനം വാലിഹത്തുൽ ഫിക്രത്തി, അതിൻ്റെ വാലിഹത്തുൽ ഫിക്രത്തി അതിൻ്റെ പിന്നെ ചിന്തകൾ വളരെ വ്യക്തമാണ്. വാലിഹത്തുൽ ഫിക്രത്തി ചിന്ത വളരെ വ്യക്തമായതാണ് മഖാലത്ത്. അദ്ദൗലത്താനി രണ്ട് രാഷ്ട്രങ്ങൾ, തെർഗബാനി അവ രണ്ടും ഇഷ്ടപ്പെടുന്നു, താല്പര്യപ്പെടുന്നു. ഫിസ്സലാമി സമാധാനത്തിൽ ഇഷ്ടപ്പെടുന്ന രണ്ട് രാഷ്ട്രങ്ങൾ. അൽ ജുനൂദു സൈനികർ, മാലൂന അവർ നടന്നു പോകുന്നു, ഫി തുരീഖിം അവർ അവരുടെ വഴികളിലൂടെ നടന്നു പോകുന്നവരാണ്. പിന്നെ അൽ മുഅ്മിനു യഷ്കുറു റബ്ബഹു, വിശ്വാസി തൻ്റെ രക്ഷിതാവിനോട് നന്ദി കാണിക്കുന്നു. ഇപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ജുംലയായിട്ടുള്ള ഖബർ നോക്കുക, അതിനെ എന്താക്ക മുഫ്രദാക്ക, ഇതിലേതാണ് മുഫ്രദായിട്ട് വന്നിക്കണ നോക്കുക, അതിനെന്ത് ചെയ്യാം ഖബറുമാക്കാം. അതൊക്കെ നേരത്തെ തന്ന സൂചകങ്ങളിലൂടെ ഉദാഹരണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ്. പിന്നെ അടുത്തൊരു ദരീബ് എന്ന് പറയുന്നത് അയ്യൻ ഫിലിബാറാത്തിൽ ആദ്യ ഖബറ കുല്യ മുബത്തതയിൻ വൽക്കൂർ നൗഹു, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ കുറെ മുബത്തത ഉണ്ട്, അതിന്റെ ഖബറുകളും ഉണ്ടാവും. ആ ഖബർ ഏത് തരത്തിലുള്ള ഖബറാണെന്ന് പറയാം. അൽ ദുബാബത്തു മിനൽ ഹഷറാത്തിൽ മൂതിയെത്തി, അൽ ദുബാബത്തു ഈച്ച എന്ന് പറയുന്നത് മിനൽ ഹഷറാത്തിൽ മൂതിയെത്തി, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പിന്നെ ഒരു പ്രാണിയാണ്. വലററുഹ അതിന്റെ ബുദ്ധിമുട്ടുകൾ, ഫൗക്ക കുല്ലറിൻ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഏതലയാണ്. വർജുലുഹ തഹ്മിലു, വർജുലുഹ ഈ ഈച്ചയുടെ കാലുകൾ, തഹ്മിലു അത് വഹിക്കുന്നു, അൽ ജറാസീമ മിനൽ മർല രോഗികളിൽ നിന്ന് അത് വൈറസുകളെ അല്ലെങ്കിൽ കീടങ്ങളെ അത് വലിച്ചു കൊണ്ടുവരുന്നു. ഇല അസിഹായി ആരോഗ്യമുള്ളവരിലേക്ക്, അപ്പൊ രോഗാണുക്കളെ രോഗികളിൽ നിന്ന് രോഗാണുക്കളെ രോഗമില്ലാത്തവരിലേക്ക് വലിച്ചു കൊണ്ടുവരുന്ന ആൾക്കാർ, അതിന്റെ കാലുകളിൽ എന്തുണ്ട് ജറാസീമുകളുണ്ട്. വർ റമദുൽ ഹുബൈബിയു മുന്തഷിറുൻ ബി മിസ്ര ലി അദ്മി ഐനായത്തിൽ അത്ഫാലി ബി തുറദി സുബാബി അൻ അഴിയുനിയും. വർ റമദുൽ ഹുബൈബിയു അതായത് നമ്മളുടെ ചെങ്കണ്ണ് എന്ന് പറയുന്നത്, മുന്തഷിറുൻ അത് വളരെ വ്യാപകമാണ്, ബി മിസ്ര ഈജിപ്തില്, ലി അദ്മി ഇനായത്തുൽ അത്ഫാലി കുട്ടികൾ ശ്രദ്ധിക്കാത്തത് കാരണം, ബി തറുദി സുബാബി ഈച്ചകളെ ആട്ടുന്നതിൽ, അൻ അഴിയുനിഹിം അവരുടെ കണ്ണുകളിൽ നിന്ന് ആട്ടുന്നതിൽ നിന്ന്, ഫനലാഫത്തുൽ ജിസ്മി അപ്പോ ശരീരത്തിന്റെ പിന്നെ വൃത്തി എന്ന് പറയുന്നത്, ഫായിദത്തുഹ ആ വൃത്തിയുടെ പിന്നെ ഫലം, അലീമത്തുൻ അത് വളരെ മഹത്തരമാണ്, ലിമൻ ഇ സുക്കൂത്തി സബാബി എന്തിനാണത്, അത് സുക്കൂത്തി സബാബി അലൽ വജിഹി വൽ ഐനൈനി കണ്ണുകളിലും, വജിഹർണൽ മുഖത്തും, കണ്ണുകളിലും മുഖത്തും ഈച്ച വന്ന് വീഴുന്നത് തടയുന്നതിന് അത് വളരെ അത്യാവശ്യമാണ്. വൽ വിക്കായത്തു മിൻഹു ഈ ഈച്ചയിൽ നിന്ന് പിന്നെ അല്ലെങ്കിൽ ഈ പിന്നെ ഈ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത്, വൽ വിക്കായത്തു മിൻഹു ഫിൽ മനാസിലി പിന്നെ വീടുകളിൽ നിന്ന്, ഈ മിൻഹ എന്നായിരിക്കും നല്ലത്, ദുബാബത്ത് ഈ ദുബാബത്തിൽ നിന്ന്, വൽ വിക്കായത്തു മിൻഹ ഫിൽ മനാസിലി വീടുകളിൽ ഈ വീട് പിന്നെ വിക്കായത്ത് അതിൽ നിന്ന്, വിക്കായത്തു മിന ദുബാബാത്ത് ഈച്ചകളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത്, ഇമാദുഹ അതിന്റെ നെടും തൂണ് അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, തഗ്തിയത്തുൽ മത്ഹൂമാത്തി വൽ മഷ്റൂബാത്തി പാനീയങ്ങൾ, മഷ്റൂബാത്ത് പറഞ്ഞ പാനീയങ്ങൾ, മത്ഹൂമാത്ത് പറഞ്ഞാല് അന്നങ്ങളും, അപ്പോ അന്നപാനീയങ്ങൾ, അൽ മത്ഹൂമാത്തി വൽ മഷ്റൂബാത്തി പറഞ്ഞാല് അന്നപാനീയങ്ങൾ എന്താണ് മൂടി വെക്കുക, അടച്ചു വെക്കുക എന്നുള്ളതാണ് വീടുകളിൽ ഈ ഈച്ചയുടെ ശല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴി എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് മുബത്തത്, അതിന്റെ ഖബർ ഏതൊക്കെയാണ്, ആ ഖബർ ഏത് നൗഇലുള്ളതാണ് എന്നൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. ബാക്കിയുള്ള തദ്രീബാത്തുകളും കൂടെ ഉണ്ട്, അത് ഇൻഷാല്ലാ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അപ്പൊ അതിനനുസരിച്ചൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. സംശയങ്ങളുള്ള ആൾക്കാർ പേഴ്സണലി വന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.